ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൊളേഡിയ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഒരു എഗ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിനായിട്ട് ഒരു ബൾബും പിന്നെ ഒരു ചെറിയ സർക്യൂട്ട് ആണ് ഇനി ഉപയോഗിക്കുന്നത്. ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത അങ്ങനെ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഒരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് മുഴുവനായിട്ടും കാണിക്കുന്നില്ല, എന്താ വെച്ചാൽ വീഡിയോന്റെ ലെങ്ത് കൊടുക്കും. അപ്പൊ ഞാനതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ് വേണം. അതിനുശേഷം നമുക്ക് ഇതിന്റെ 5 സൈഡും നമുക്ക് തെർമോകോള് വെച്ച് പിന്നെ ഫില്ല് ചെയ്ത് വെക്കണം. എന്തിനാ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ചൂട് കൊടുക്കുന്നുണ്ട്, അത് പുറത്തേക്ക് ഒന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇവിടെ ആയിട്ടൊരു CPU ഫാൻ കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൊടുക്കുക ചൂട് നമുക്ക് എല്ലായിടത്തേക്ക് എത്തണം. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ബൾബ് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പുറത്തത്തെ സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പൊ ഈ കാർഡിന്റെ സർക്യൂട്ടാണ് നമ്മുടെ ഇൻക്യുബേറ്ററിന് മെയിൻ ആയിട്ട് വരുന്നത്. ഈ കാണുന്ന കറുത്ത വയർ ഉണ്ടോ, ഇതിലാണ് നമ്മുടെ ഉള്ളിയിലത്തെ ചൂട് സെൻസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഈ കാണുന്ന സെൻസറാണ് നമുക്ക് ഉള്ളിൽ ചൂട് സെൻസ് ചെയ്യുന്നത്. ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഒരു ബൾബും കൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലെങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ബൾബ് ഹോൾഡറിൽ നിന്ന് രണ്ട് വയർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്ന് നേരത്തെ കറണ്ടിലേക്ക് പോകും, പിന്നെ ഒരെണ്ണം നേരം ഈ സർക്യൂട്ടിലേക്കുമാണ് പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇവിടെ K0 K1 എന്ന് രണ്ട് ഇത് കാണാം. അതിലേക്ക് നമ്മുടെ ബൾബിൽ നിന്ന് വരുന്ന രണ്ട് കണക്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഒരു തൊട്ടടുത്ത് തന്നെ 12 വോൾട്ടും പിന്നെ ഗ്രൗണ്ടും കാണാം. അതിലേക്ക് നമ്മുടെ CPU ഫാനിൽ നിന്ന് വരുന്ന റെഡ് കളർ +12 വോൾട്ടിലേക്കും ബ്ലാക്ക് കളർ ഗ്രൗണ്ടിലേക്കും കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് കറണ്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ ചാർജറാണ് കൊടുക്കുന്നത്, 12 വോൾട്ടിന്റെ ചാർജർ. അപ്പൊ അത് നമുക്ക് ഇതുപോലത്തെ ഒരു കണക്ടർ വെച്ച് വേണം കൊടുക്കാൻ. അപ്പൊ അതിൽ നിന്ന് വരുന്ന റെഡ് കളർ +12 വോൾട്ടിലേക്കും പിന്നെ ബ്ലാക്ക് കളർ ഗ്രൗണ്ടിലേക്കും വേണം കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഈ സർക്യൂട്ട് വാങ്ങാനുള്ള ലിങ്കിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേണ്ടവർക്ക് വാങ്ങാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഈ ഇൻക്യുബേറ്ററിൽ 37.3 ഡിഗ്രി ആകുമ്പോൾ നമ്മളെ ബൾബ് ഓൺ ആവണം. അതോടൊപ്പം തന്നെ 37.5 ഡിഗ്രി ആകുമ്പോൾ ഓഫ് ആവണം. അപ്പൊ നമ്മൾ അതൊക്കെ ഈ സർക്യൂട്ടിൽ സെറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇൻക്യുബേറ്ററിൽ ടൈം സെറ്റ് ചെയ്യുന്ന എംഫോട്ടേക്കിലെ ഒരു വീഡിയോ നോക്കിയിട്ടാണ്. അപ്പൊ ഞാൻ ആ വീഡിയോന്റെ ലിങ്കിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് മുട്ട വെക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് അറക്കപ്പൊടിയോ അല്ലെങ്കിൽ വല്ല കോട്ടൺ തുണിയോ വെക്കുക. അതിനുശേഷം അതിന്റെ ബൾബിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഏകദേശം 6 ഗ്ലാസ് വെള്ളം വെക്കണം. ആ ദിവസം നിറച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇവിടെ മുട്ട വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദിവസം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരിച്ച് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് 21 ദിവസം 22 ദിവസം ആ ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ കുഞ്ഞ് വിരിഞ്ഞ് വരും. അതിനുശേഷം ഈ നമ്മളിവിടെ വെള്ളം വെക്കുന്നില്ലേ, അത് ഇതിൻ്റെ ഉൾഭാഗത്ത് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ പിന്നെ കാണാം.